അക്ഷരാർത്ഥത്തിൽ ലോകജനത കേട്ട് ഞെട്ടിയ ഒരു വാർത്ത. ഇത് ലോകജനത എന്ന് പറയാൻ കാരണം 195 രാജ്യങ്ങളില് ചൈനയിൽ നിന്ന് കൊറോണ വ്യാപിച്ചതുകൊണ്ടാണ് ലോകജനത എന്ന പദപ്രയോഗം ഞാൻ നടത്തിയത്. ഏതാണ്ട് കഴിഞ്ഞ വർഷം നവംബർ ആദ്യത്തിൽ തന്നെ 2019 നവംബർ ആദ്യ വാരം, അതുകൊണ്ടാണ് COVID-19 എന്ന നമ്പർ വന്നത്. അങ്ങനെയാണെന്നാണ് എൻ്റെ വിശ്വാസം. നവംബർ ആദ്യ വാരം തന്നെ വുഹാനിലെ ഇൻ്റർനാഷണൽ മൈക്രോബയോളജി വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഈ വൈറസ് ലീക്ക് ചെയ്തതായിട്ട് അറിവ് കിട്ടി. അത് ഒരു ഡോക്ടറെ ബാധിച്ചു. 6 ദിവസത്തിനകം ആ ഡോക്ടർ മരിച്ചു. ഇത് പുറത്തേക്ക് വിടാതെ ഇരിക്കാൻ വളരെയധികം ചൈന ശ്രമിച്ചു. പുറത്തേക്ക് വിട്ടവരെ വെടിവെച്ചു കൊന്നു. അതിൽ കഴിഞ്ഞ ആഴ്ച ചൈന ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ പുറത്തേക്ക് വിട്ട വ്യക്തിയെ കൊന്നത് ചൈനീസ് പോലീസിൻ്റെ കുഴപ്പമാണ്, ചൈനീസ് ഭരണകൂടത്തിൻ്റെ അല്ല എന്നവർ പറയുകയും ചെയ്തു. പക്ഷേ ലോകം കേട്ട് ഞെട്ടിയ വാർത്ത എന്ന് പറയുന്നത് നവംബർ ഡിസംബറിൽ ചൈന മുഴുവനും ലോകജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള ന്യൂ ഇയർ ക്രിസ്തുമസ് പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി കൂട്ടിവെച്ചിരിക്കുകയാണ് ചൈനയിൽ. ലോകമെമ്പാടും പാവപ്പെട്ട രാജ്യങ്ങൾക്കും പണക്കാരായിട്ടുള്ള രാജ്യങ്ങൾക്കും ആവശ്യമായിട്ടുള്ള സർവ്വതും വളരെ ചീപ്പസ്റ്റ് മുതൽക്ക് കോസ്റ്റ്ലിയസ്റ്റ് വരെ ഉള്ളത് ചൈനയിൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് കൂമ്പാരമിട്ടിരിക്കുന്ന വേളയിൽ ചൈനയിൽ ഈ കൊറോണ വൈറസ് സംഭവിച്ചിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ ലോകത്തിന് കിട്ടിയാൽ ഈ പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല, ലോകജനത അത് വാങ്ങിക്കില്ല. അത് ഈ കൊറോണ വൈറസ് എത്ര കാലം ലോകത്തിൽ നിലനിൽക്കുന്നു അതിനേക്കാളും അനവധി കാലം ചൈനയിൽ നിന്ന് സാധനങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ലോകരാഷ്ട്രങ്ങൾ തന്നെ നിർത്തും. അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകത്തിലെ ഒരു രാജ്യത്തിനും ഈ കാര്യങ്ങൾ അറിയിച്ചിട്ടില്ല. നിർഭാഗ്യവശാൽ ആ അറിയിക്കാതിരുന്നതാണ് യഥാർത്ഥത്തിൽ ലോകത്തെ പിടിച്ചു കുലുക്കിയത്. ഇനി ഒന്ന് ചിന്തിക്കാം, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗുജറാത്തിൽ പ്ലേഗ് വന്നു. പ്ലേഗ് വന്ന് ഭാരതത്തിൻ്റെ കണക്കനുസരിച്ചിട്ട് 12 മണിക്കൂറിനുള്ളിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഉൾപ്പെടെയുള്ള, ലോകാരോഗ്യ സംഘടന ഉൾപ്പെടെയുള്ള ഇന്റർനാഷണൽ നാഷണൽ സംഘടനകളിലേക്ക് അറിയിച്ചു. അതുകൊണ്ട് തന്നെ 21 ദിവസം കൊണ്ട് പ്ലേഗ് നിയന്ത്രിക്കാൻ സാധിച്ചു. കാരണം എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിച്ചു. ശരിക്ക് ഗുജറാത്തിലേക്കുള്ള ഫ്ലൈറ്റുകൾ ബ്ലോക്ക് ചെയ്തു, ഗുജറാത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ഫ്ലൈറ്റുകൾ ബ്ലോക്ക് ചെയ്തു, ഗുജറാത്ത് തന്നെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആക്കി മാറ്റി. അങ്ങനെ ഗുജറാത്തിലേക്കും ഗുജറാത്തിൽ നിന്നും പ്ലേഗ് പുറത്തേക്ക് പോകാതിരിക്കാൻ നമ്മൾ ശ്രമിച്ചത് കൊണ്ട് പ്ലേഗ് 21 ദിവസം കൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു. ചൈന, കമ്മ്യൂണിസ്റ്റ് ചൈന, ആ തനി കമ്മ്യൂണിസത്തിൻ്റെ സ്വഭാവം കാണിച്ചു. ആര് ചത്താലും ആര് മരിച്ചാലും ആര് നരകിച്ചാലും ഞങ്ങളുടെ പ്രോഡക്റ്റ്, ഞങ്ങളുടെ സമ്പത്ത്, ഞങ്ങൾ കൈയിട്ട് വരുന്നത് ഞങ്ങളുടെ ആവശ്യം, അതിൽ ആര് ചത്താലും ആര് ജീവിച്ചാലും ചൈനയ്ക്ക് പ്രശ്നമല്ല. അതൊരു കമ്മ്യൂണിസ്റ്റ് മനോഭാവമാണ്. സ്റ്റാലിനും ലെനിനും മാർക്സും ഫ്രീഡിൽ കാസ്ട്രോയും മാവോ സേതുങ്ങും ചൈനീസ് ഭരണാധികാരികളും ടിയാനൻമൻ സ്ക്വയറിലൊക്കെ കൊന്ന് കൊലവിളിച്ചതിൻ്റെ ഒരു രൂപഭാവം. ആര് ചത്താൽ നമുക്കെന്താ, ആര് ജീവിച്ചാൽ നമുക്കെന്താ, ആ മനോഭാവം, കമ്മ്യൂണിസത്തിൻ്റെ മനോഭാവമാണ് യഥാർത്ഥത്തിൽ ചൈന ലോകത്തെ നശിപ്പിക്കാൻ ഉപയോഗിച്ചത്. ന്യൂ ഇയർ ക്രിസ്തുമസ് ഗിഫ്റ്റുകൾ ചൈനയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല, അത് പ്രശ്നമാകുമെന്ന് വിചാരിച്ച് ഇതവർ കോൺഫിഡൻഷ്യലായിട്ട് വെച്ചു. ഇന്ന് ലോകം തകരുന്നത് ചൈന കാരണം, കമ്മ്യൂണിസ്റ്റ് ചൈന കാരണമാണ് എന്ന് കൂടി ഓർമ്മിക്കാം.